പ്രശസ്ത തുള്ളൽ കലാകാരനായ കരുവള്ളൂർ രത്നകുമാറിന് കേരള കലാമണ്ഡലത്തിന്റെ കെ എസ് ദിവാകരൻ നായർ സ്മാരക സൗഗന്ധി പുരസ്കാരം അഞ്ച് പതിറ്റാണ്ട് കാലമായി തുള്ളൽ കലാരംഗത്ത് തുടരുന്ന രത്നകുമാറിന് ഇത് വൈകിയെത്തിയ അംഗീകാരം തുള്ളൽ എന്ന കലാരൂപം പതിയെ അന്യം നിന്നു പോവുകയാണ് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങി വെച്ച ഈ കലാരൂപത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് കരുവള്ളൂർ രത്നകുമാർ തെളിയിക്കുകയാണ് അരനൂറ്റാണ്ടിലധികമായി തുള്ളലിനെ സ്വന്തം ജീവനിൽ അലിയിപ്പിച്ച വ്യക്തിത്വമാണ് രത്നകുമാറിൻ്റേത് 1969 ഇദ്ദേഹം തുള്ളലിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് രാജ്യത്തിനകത്തും പുറത്തുമായി 5000-ലധികം വേദികളിൽ തുള്ളൽ അവതരിപ്പിച്ചു ഈ വർഷവും കൂടെ ഈ കോവിഡ് കാലത്തും തുള്ളേണ്ട ഒരു അവസരം കിട്ടി തുള്ളി അതിനു പുറമെ പല രാജ്യങ്ങളിലും തുള്ളലും തുള്ളലിൻ്റെ പല അനുഭവങ്ങളിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറേ കുട്ടികളെ തുള്ളൽ പഠിപ്പിച്ചു പല കുട്ടികളും ഈ തുള്ളൽ മുഴുവനും പഠിച്ച് തുള്ളി പല കാലഘട്ടങ്ങളുണ്ട് ഇന്ന് കലോത്സവ വേദികളിലേക്ക് 10 മിനിറ്റ് ഇങ്ങനെ തുള്ളിപ്പോണം ആർക്കും കയറി തുള്ളാൻ പറ്റിയ ഒന്നല്ല ഈ കലയെന്ന് രത്നകുമാറിൻ്റെ തുള്ളൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആംഗികവും വാചികവുമായ നല്ല അഭിനയശേഷി ഈ കലാകാരനെ വേറിട്ട് നിർത്തുന്നു സമൂഹത്തിലെ ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും രത്നകുമാറിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് സാക്ഷരതയെക്കുറിച്ചുള്ള തുള്ളൽ കഥ ഉദാഹരണമായെടുക്കാം സാക്ഷരത മാത്രമല്ല കുടുംബക്ഷേമം വനിതാവർഷം മദ്യനിരോധനം എന്നിങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ അത് പടർന്നു കിടക്കുന്നു ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കുറുക്കിക്കൊള്ളുന്ന രീതിയിലാണ് അവതരണം അച്ഛനായ കെ ടി കുമാരൻ ആശാനിൽ നിന്നാണ് തുള്ളൽ അഭ്യസിച്ചത് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിൽ ദിലീപിൻ്റെ ഓട്ടൻ തുള്ളൽ വേഷത്തിന് മുഖത്തെഴുത്ത് വേഷവിധാനം ചെയ്തത് രത്നകുമാറാണ് ഓട്ടൻ തുള്ളൽ തുള്ളി വരുമ്പോൾ വീട്ടിൽ കഞ്ഞി കുടിപ്പാനില്ല എന്ന് നമ്പ്യാർ അക്കാലത്തെ അവസ്ഥ പറയുന്നുണ്ട് ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും തുള്ളൽ കലയെയും കലാകാരന്മാരെയും സമൂഹം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കലാകാരൻ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും പച്ചക്കതേളിക്കുലകൾക്കിടക്കിടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ